ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് ശരീരത്തിൽ മുഴുവനായിട്ടുള്ള നീർക്കെട്ട് മൂത്രത്തിലൂടെ അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുള്ള പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒരു നല്ല ടിപ്പാണ് അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ കുറച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ ഇതുപോലെയുള്ള നല്ല നല്ല ഈസി റെമഡീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞുതരാം കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഞെരിഞ്ഞെ ചെടികളിൽ പടർന്ന് കയറിയോ നിലത്ത് പടർന്ന് വളരുന്ന ചെറിയ സസ്യമാണിത് ചെറിയ പൂക്കളാണ് ഈ ചെടിക്ക് ഉണ്ടാകാറുള്ളത് ആയുർവേദ ഔഷധങ്ങളിലെ പ്രധാനപ്പെട്ട ദശമൂലങ്ങളിൽ ഒന്നാണ് ഈ എന്ന് പറയുന്ന സംഭവം ഞെരിഞ്ഞലിന്റെ കായ്കളാണ് സാധാരണയായിട്ട് ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുള്ളത് ചുറ്റും മുള്ളുകളുമായിട്ട് അഞ്ചു ഉള്ളതാണ് ഞെരിഞ്ഞലിന്റെ കായകൾ ഞെരിഞ്ഞിൽ രണ്ടുവിധം ഉണ്ട് കേട്ടോ ചെറിയ ഞെരിഞ്ഞിലും വലിയ ഞെരിഞ്ഞിലും അഥവാ ആന ഞെരിഞ്ഞിൽ എന്ന് പറയും വലിയ ഞെരിഞ്ഞലിന് ഇതിലെ ചെറിയ ഞെരിഞ്ഞിലാണ് ഔഷധങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പിടിച്ച് ഞെരിഞ്ഞിലാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒലുമ്പി കഴുകിയതിന് ശേഷം നമ്മളൊരു വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം വെള്ളം അതായത് നമുക്കൊരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക അതിലേക്ക് ഈ ഞെരിഞ്ഞിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇതിനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം കേട്ടോ മൂത്രാശയ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് കേട്ടോ ഞെരിഞ്ഞിൽ വൃക്ക രോഗങ്ങൾക്ക് ആയുർവേദ വിധി ചെടി മുഴുവനായിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് മൂത്രത്തിൽ കല്ലുണ്ടാകുന്ന രോഗത്തിന് ഞെരിഞ്ഞിൽ കൊണ്ട് വിധി പോലെ കഷായം വെച്ചിട്ട് സേവിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമാണ് ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ഞെരിഞ്ഞിൽ കായകള് നമുക്ക് അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും വലിയ വില ഒന്നുമില്ല അപ്പൊ നമുക്ക് അത്യാവശ്യം വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഒരു പിടി ഇട്ട് തിളപ്പിച്ച് വെള്ളം ദിവസവും കുടിക്കുന്നത് എത്ര വലിയ കിഡ്നി സ്റ്റോണിനെയും അലയിച്ചു കളയുമെന്നാണ് ആയുർവേദം പറയുന്നത് കേട്ടോ അത് പറയുന്നത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ട് ഫലം കണ്ടിട്ടുള്ള ഒരു റെമഡിയും കൂടിയാണ് ഈ കിഡ്നി സ്റ്റോൺ അണിയിച്ച് കളയാൻ വേണ്ടിയിട്ട് ഞെരിഞ്ഞിൽ ഇതേപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ഫാറ്റി ലിവറിന് പ്രശ്നമുള്ള ആളുകൾ കിഡ്നി സംബന്ധമായിട്ട് മറ്റ് യൂറിയ ക്രിയാറ്റിൻ ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നീർക്കെട്ടിനെയും വരെ മൂത്രത്തിലൂടെ ലീച്ച് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ടിപ്പും കൂടിയാണ് ഞെരിഞ്ഞിൽ ഇതേപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം കുറച്ചു നേരം അതിൽ തന്നെ ഞെരിഞ്ഞിൽ കെടുക്കട്ടെ അതിന് ശേഷം ഒന്ന് ചെറിയ ചൂടോട് കൂടിയിട്ടാണ് നമ്മളത് കുടിക്കേണ്ടത് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ നിങ്ങളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ് അല്ല നിങ്ങൾക്ക് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴ് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഫലപ്രദമാണ് അതിനുശേഷം നിങ്ങളാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കി കുടിച്ചാലും മതിയാവും തുടർച്ചയായിട്ട് ഏഴു ദിവസം എന്തായാലും കുടിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരെയും മിറ്റ്സ് മീ മനസ്സിലാക്കി